Hi friends, welcome back to our channel. ഇന്ന് വൈഫിന് ചെറിയ ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ക്രേപ്പ് മെറ്റീരിയൽസ് ആണ്, പ്രിന്റഡ് ക്രേപ്പ്. അതിൽ മൂന്ന് ടൈപ്പ് വന്നിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ്, വലിയ ഫ്ലവേഴ്സിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ പുൽക്ക ഡോട്ട്സിൻ്റെ, ചെറിയ ഡോട്ട്സിൻ്റെ കുറച്ച് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുവന്ന ലെപ്പാർഡ് പ്രിൻ്റ്, ഒരു രണ്ട് പ്രിൻ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത്രയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഡ്രീംസ് എന്നാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ കീഴ്മാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ആർക്കെങ്കിലും ഡയറക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിക്കാം, ഇൻഫോം ചെയ്തിട്ട് വരാം. കാരണം ഓൺലൈനാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നവർ ജസ്റ്റ് ഒന്ന് വിളിക്കുക, എന്നിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് കാണുന്ന ആദ്യത്തെ പ്രിൻ്റ് ഞാൻ പറഞ്ഞല്ലോ, ക്രേപ്പ്, പ്രിൻ്റഡ് ക്രേപ്പ് ആണ്. ഇതിൻ്റെ വിട്ട് വരുന്നത് 41 ഇഞ്ച് ആണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരുന്നത് 70 rupees ആണ്. നമ്മൾ ഈ ഐറ്റം ഹോൾസെയിലായിട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ മിനിമം 30 meters, എല്ലാ ഞങ്ങളിന്ന് കാണിക്കുന്ന എല്ലാ ഷെയ്ഡിൽ നിന്നും മിക്സഡ് ആയിട്ട് മിനിമം 30 meters എടുക്കണം. അപ്പോൾ വരുന്ന റേറ്റും കാര്യങ്ങളും ഞാനിവിടെ കൊടുക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ ഇതാണ്, ഇതിൻ്റെ പ്രിൻ്റ്. ഇതൊരു സ്കൈ ബ്ലൂ കളറാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് പീച്ച് കളറ്, ഒരു ഫ്ലവേഴ്സാണ്, വലിയ ഫ്ലവേഴ്സാണ്. കൂടുതലും ഇങ്ങനത്തെ ഷെയ്ഡ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ്. സാധാരണ ക്രേപ്പിൽ അങ്ങനെ അധികം വരാറില്ല. കൂടുതലും ഇത് പിള്ളേർക്ക് ഫ്രോക്ക് തയ്ക്കുക, അല്ലെങ്കിൽ ഗൗൺ തയ്ക്കുക, അങ്ങനെയുള്ളതിനൊക്കെ നല്ല പറ്റിയ ഡിസൈനാണിത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ അതിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് ഇട്ട് തരിക എത്ര മീറ്ററാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഷെയ്ഡ് ഇതാണ്, ആദ്യത്തെ ഡിസൈൻ ഇതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ മൂന്ന് കളറും കൂടി ഉണ്ട്, ഓരോ കളറായിട്ട് കാണാം. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ ഫ്ലവേഴ്സിൻ്റെ കളർ സെയിം തന്നെ, പീച്ച് കളർ ഫ്ലവേഴ്സാണ് വരുന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ലീഫും കൂടെ വരുന്നുണ്ട് കേട്ടോ, ഗ്രീൻ കളറിലെ ലീഫുകൾ വരുന്നുണ്ട് ഇതുപോലെ. ഇതിൻ്റെയും വിഡ്ത്ത്, ഞാനിന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിൻ്റെയും വിഡ്ത്ത് സെയിം ആണ്, 41 ഇഞ്ച് ആണ്. അതുപോലെ ഇതിൻ്റെ മീറ്റർ പ്രൈസും സെയിം ആണ്. ക്രേപ്പ് പ്രിൻ്റ് ക്രേപ്പിൻ്റെ മീറ്റർ പ്രൈസ് 70 rupees ആണ്. അപ്പോൾ ഈ ഡിസൈനിലെ ഈ കളർ നിങ്ങൾ കണ്ടല്ലോ, നേവി ബ്ലൂ. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. ഓക്കെ, അടുത്ത കളർ വരുന്നത് ഒരു ലൈറ്റ് റോസ് ആണ്. ലൈറ്റ് റോസിൽ പീച്ച് കളർ ഫ്ലവേഴ്സും ലീഫൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഫ്രോക്കൊക്കെ തയ്ച്ചിട്ടാൽ നല്ല രസമായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവാണ്. അതുപോലെ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല, ലൈനിങ് ഇടാതെ നമുക്ക് തയ്ക്കാം. പിന്നെ ലൈനിങ് ഇടുന്നുണ്ടെങ്കിൽ കോട്ടണോ ക്രേപ്പോ ലൈനിങ് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടെ മെറ്റീരിയലിന് കുറച്ചും കൂടെ ഈടുണ്ടാവും. പിന്നെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും മെറ്റീരിയൽ, അതായിരിക്കും കോട്ടൺ ലൈനിങ് ഇട്ടാൽ. ക്രേപ്പ് ഇട്ടാൽ ഇതുപോലെ തന്നെ നല്ല തളർന്ന് കിടക്കും. അതുകൊണ്ട് ഫ്രോക്കും ഗൗണൊക്കെ തയ്ക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് ക്രേപ്പ് ലൈനിങ് ഇടുന്നതാണ്. അപ്പോൾ ഈ ഷെയ്ഡ് ഒന്ന് കണ്ടോ. ഇതിലൊരു കളറും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ കാണാം. ഇതിലടുത്ത കളർ വരുന്നത് യെല്ലോയാണ്. നല്ല ഒരുപാട് ഡാർക്കും അല്ല, എന്നാൽ ലൈറ്റും ഇല്ലാത്ത നല്ല ഒരു യെല്ലോ കളറാണ്. പിന്നെ ഫ്ലവേഴ്സിൻ്റെയും ലീഫിൻ്റെയും കളർ സെയിം തന്നെ, പീച്ച് ഫ്ലവേഴ്സാണ് വരുന്നത്, വലിയ ഫ്ലവേഴ്സ്. ഗ്രീൻ കളറിലെ ലീഫാണ്. അപ്പോൾ ഈ ഡിസൈനിൽ 4 ഷെയ്ഡ്സാണുള്ളത്. 4 നമ്മൾ കണ്ട്, ഒരു സ്കൈ ബ്ലൂ, പിന്നെ നേവി ബ്ലൂ, റോസ്, പിന്നെ യെല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡുകൾ കാണാം, അടുത്ത ഡിസൈനിലുള്ള ഷെയ്ഡുകൾ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലെപ്പാർഡ് പ്രിൻ്റാണ്. ഇത് 3rd time നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത്. 2 പ്രാവശ്യം വന്ന് നല്ല എൻക്വയറി ആയിരുന്നു, കംപ്ലീറ്റ് തീർന്ന്. വീണ്ടും ചില ആളുകളെങ്കിലും ചോദിച്ചുകൊണ്ട് 2 പ്രിൻറ്റ് മാത്രം, ഇനി അധികം ഒരുപാട് അങ്ങനെ പോകാത്തതുകൊണ്ട് 2 പ്രിൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടും നല്ല പ്രിൻറ്റുകളാണ്. അതിലൊന്നാമത്തെ പ്രിൻറ്റ് പ്രിൻറ്റ് 1 ഇതാണ്. ഇതിൽ കുറച്ച് വലിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. യെല്ലോ ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. യെല്ലോ, ഒരു ഗോൾഡൻ യെല്ലോ കളർ, അതിൽ ബ്ലാക്ക് ഷെയ്ഡുകൾ വന്നിരിക്കുന്നത്. അതങ്ങനത്തെ ഒരു ലെപ്പാർഡ് പ്രിൻ്റാണിത്. ഇതിൽ ഒരു ഡിസൈനും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ഇതിൽ അടുത്ത ഡിസൈൻ എങ്ങനെയാണ്, ആദ്യത്തെ ഡിസൈൻ കുറച്ച് വലിയ ഡിസൈനായിരുന്നു. ഇതിൽ ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈനാണ്. പ്രിൻ്റ് ലെപ്പാർഡ് പ്രിൻ്റ് തന്നെയാണ്. അപ്പോൾ അന്ന് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോ, കാരണം അധികം എടുത്തിട്ടില്ല.
അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുക. നമുക്ക് ഇതില് പ്രിന്റ് വൺ ആണോ പ്രിന്റ് ടു ആണോ എന്ന് മെൻഷൻ ചെയ്ത് നമുക്ക് അയക്കാം. എത്ര മീറ്റർ വേണമെന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇത് രണ്ട് പ്രിന്റ് ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പുൽക്ക ഡോട്ട്സ് ആണ്. അതിലൊരു നാലോ അഞ്ചോ ഷെയ്ഡ് ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. അടുത്തത് പുൽക്ക ഡോട്ട്സ് ആണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് പുൽക്ക ഡോട്ട്സ്. അതിൽ തന്നെ ചെറിയ ഡോട്ട്സ് വരുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ തവണ ചെറിയ ഡോട്ട്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോക്ക് മുമ്പ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ വലിയ ഡോട്ട്സ് കൊണ്ടുവന്നിരുന്നത്, വലിയതും ചെറുതുമായിട്ടുള്ള മിക്സഡ് ഡോട്ട്സ് കൊണ്ടുവന്നിരുന്നത്. ഈ തവണ ചെറിയ ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. കളറുകളും എല്ലാം നല്ല അടിപൊളി സൂപ്പർ കളറുകളാണ്. കോമൺ ആയിട്ട് എൻക്വയറി ഉള്ള കളറാണ്. അതിലൊരു കളറാണ് നേവി ബ്ലൂ. ഈ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. അതിൽ വൈറ്റ് ആണ് ഡോട്ട്സ്, ചെറിയ ഡോട്ട്സ് ആണ്. ഇതേപോലെ ഇരിക്കും. നമുക്കിനി അപ്പം ഇതിൻ്റെ അടുത്ത കളറാണ്. അടുത്തതും ഒരു നല്ല കളർ തന്നെയാണ്, ക്രേപ്പ് കളറാണ്. ക്രേപ്പ് കളറിലും ഡോട്ട്സ് എല്ലാത്തിലും വൈറ്റ് ഡോട്ട്സ് ആണ് വരുന്നത് കേട്ടോ. എല്ലാ ഞാനീ കാണിക്കുന്ന എല്ലാ ഷെയ്ഡുകളിലും വൈറ്റ് ഡോട്ട്സ് ആണ്. ഷെയ്ഡുകളുടെ ആണ് മാറ്റമുള്ളത്. ഇതൊരു ക്രേപ്പ് കളറാണ്. ഇതും എല്ലാവർക്കും ഇഷ്ടമുള്ള, മിക്കവാറും ലേഡീസിനൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരു കളറാണ് ക്രേപ്പ് കളറ്. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്കിൽ വൈറ്റ് ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഏത് ഡിസൈനിലും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടാകാറുള്ളതും എത്രയും പെട്ടെന്ന് തീരുന്നതുമായ ഒരു കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് എന്ന് പറയുന്നത്. ഈ പുൽക്ക ഡോട്ട്സിലും നമുക്ക് വൈറ്റ് ഡോട്ട്സ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കണ്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കാണാം. അടുത്തത് കോഫി ഷെയ്ഡാണ്. കോഫി ഷെയ്ഡിൽ വൈറ്റ് ഡോട്ട്സ്, നല്ല കോഫി ഷെയ്ഡാണ്. നല്ല തെളിഞ്ഞ കോഫി ഷെയ്ഡാണ്. കാണാൻ ഭംഗിയുള്ള ഒരു കളറാണ് കോഫി. ഒരുവിധപ്പെട്ടവർക്കൊക്കെ റയറായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കോഫി. ഇതുപോലെ ഇരിക്കും കോഫിയിൽ വൈറ്റ് ഡോട്ട്സ്. ഇനി ഒരു ലാസ്റ്റ് ഒരു കളറും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ഇതിലെ ലാസ്റ്റ് കളർ ജംഗിൾ ഗ്രീൻ ആണ്. നമ്മൾ ഈ സെയിം കളറ് പ്രിന്റഡ് ജെന്റിൽമാനിൽ കൊണ്ടുവന്ന ഒരു മൂന്നാമത്തെ ദിവസം കംപ്ലീറ്റ് തീർന്ന ഒരു കളറാണ് ജംഗിൾ ഗ്രീൻ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് കാണാത്ത ഒരു റയർ കളറും കൂടിയാണ് ജംഗിൾ ഗ്രീനിൽ. വൈറ്റ് ഡോട്ട്സ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ടോപ്പുകളൊക്കെ തയ്ക്കാനാണ് കൂടുതലും പുൽക്ക ഡോട്ട്സ് കൊണ്ടുപോകാറ്. വലിയ ഡോട്ട്സ് ആണെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാനും, ചെറിയ ഡോട്ട്സ് കൂടുതലും ലേഡീസിന് ടോപ്പുകളോ അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഐറ്റംസ് ഗൗണോ അങ്ങനെയുള്ളതൊക്കെ തയ്ക്കാനൊക്കെ കൊണ്ടുപോകാറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്രേപ്പ് പ്രിന്റഡ് ക്രേപ്പിലുള്ള ഡിസൈൻസും ഷെയ്ഡുകളൊക്കെ. ഇന്ന് കാണിച്ച ഷെയ്ഡുകളും ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്നുകൂടി പറയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിലേക്ക് ഇട്ട് തരാം. എത്ര മീറ്ററാണെന്ന് മെൻഷൻ ചെയ്യുക. ആർക്കെങ്കിലും ഈ ഐറ്റംസ് ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മളോട് എൻക്വയറി ചെയ്യുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.